വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 53 മിനിറ്റ് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു 7 മണിക്ക് ആരംഭിക്കുന്ന ഈ 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ തൽസമയ പരിപാടി 10 മണിക്കായിരിക്കും അവസാനിക്കുക ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന ഒരു തിങ്കളാഴ്ചയാണെന്ന് ഇന്ന് ഒക്ടോബർ 5-ാം തീയതി ലോക അധ്യാപക ദിനമാണ് ദേശീയ അധ്യാപക ദിനമല്ല ലോക അധ്യാപക ദിനമാണ് ഈ അധ്യാപക ദിനത്തിൽ എല്ലാവരെയും ഞാൻ ആ ദിനത്തിന്റെ പ്രാധാന്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് ഒരു നല്ല കാര്യത്തിലേക്ക് പോകാം കാരണം വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല അപ്പോൾ വരുന്ന സന്ദേശങ്ങളും എല്ലാം തന്നെ രാഷ്ട്രീയമായ ചേരിതിരിവ് കാണിക്കുന്ന സന്ദേശങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് വായിക്കാനും പറ്റുന്നില്ല ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ തന്നെ ഇന്നലെ രാത്രി ഒരു കൊലപാതകം തൃശ്ശൂരിൽ നടന്നതുകൊണ്ട് തന്നെ ചേരിതിരിഞ്ഞ് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ കുറച്ച് ആൾക്കാരല്ലാത്ത സന്ദേശങ്ങളും വായിക്കുന്നുണ്ട് ഞാനതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കേരളം ഏറെ ചർച്ച ചെയ്ത വരുൺ കൊലപാതക കേസ് കഴിഞ്ഞ 7 കൊല്ലമായിട്ടും തെളിയിക്കാനായിട്ടില്ല പറഞ്ഞു വരുന്നത് ദൃശ്യം സിനിമയിലെ കൊലപാതകത്തെക്കുറിച്ചാണ് ദൃശ്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്നത് മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടിയുടെ വീടായിരിക്കും ഈ വീട്ടിൽ വെച്ചാണ് എല്ലാ കാര്യങ്ങളും നടന്ന പ്ലാനിംഗ് എല്ലാം ദൃശ്യം 2 ഷൂട്ടിംഗ് നടക്കാൻ തൊടുപുഴയിലെ ഈ വീട് ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തെ മുൾമുനയിൽ നിർത്തിയ വരുൺ തിരോധാനത്തിൽ പ്രതി ചേർക്കപ്പെട്ട ജോർജ് കുട്ടിയുടെ വീടും പരിസരവും എങ്ങനെയാണ് മലയാളികൾക്ക് മറക്കാൻ സാധിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും ഈ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് ഈ ദൃശ്യം മലയാളികളുടെ കാഴ്ചയിൽ നിന്നും മായാതെ ഉണ്ടാകും കർഷകനും കേബിൾ ഓപ്പറേറ്ററുമായ ജോർജ് കുട്ടിയുടെ കഥയെ എങ്ങനെയാണ് മറക്കാനാകുക ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വരുൺ എത്തിയത് ഈ വീട്ടിലേക്കായിരുന്നു തൊടുപുഴയിലെ ജോസഫാണ് ജോർജ് കുട്ടിക്ക് ഈ വീട് നൽകിയത് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജോർജ് കുട്ടി ഈ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സ്വീകരിക്കാൻ ജോസഫും കുടുംബവും തയ്യാറായി കഴിഞ്ഞു രണ്ടാമതിങ്ങോട്ട് വരുമ്പം വീണ്ടും അവർ വന്നതിൽ വളരെ സന്തോഷമുള്ളൂ ഇനി വരുന്ന എടുക്കുന്ന സിനിമയും പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദൃശ്യത്തിൽ നിന്ന് പാപനാശത്തിലേക്ക് എത്തിയപ്പോഴും മടത്തിപ്പറമ്പിൽ വീട് സ്ക്രീനിൽ ഇടം പിടിച്ചിരുന്നു കാലത്തിന്റെ മാറ്റം വീടിനും സംഭവിച്ചിട്ടുണ്ട് ജോർജ് കുട്ടി കുഴിച്ചിട്ട പശുക്കിടാവ് മണ്ണിൽ വളമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തവണ ജോർജ് കുട്ടി എത്തുമ്പോൾ വിളവെടുക്കാറായ കപ്പയും വാഴയുമെല്ലാം പറമ്പിൽ സ്വീകരിക്കാനുണ്ടാകും കോവിഡിനെ മറികടന്ന് വീണ്ടും മലയാളികളുടെ മനസ്സിലേക്ക് പുതിയ ദൃശ്യമെത്തുമ്പോൾ കട്ടപ്പ ബാഹുബലിയെ കൊന്നതെന്തിനെന്ന ചോദ്യത്തെക്കാൾ വലിയ സംശയങ്ങളാണ് മലയാളികളുടെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് വരുൺ തിരോധാനത്തിൽ വീണ്ടും ഒരു അന്വേഷണമുണ്ടായാൽ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ഇത്തവണയും ജിത്തു ജോസഫിനും കൂട്ടർക്കും സംരക്ഷിക്കാനാകുമോ സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ് 24 ഇടുക്കി എന്തായാലും ദൃശ്യം 2-ൻ്റെ ചിത്രീകരണം ആരംഭിക്കുകയാണ് മോഹൻലാൽ തന്നെയാണ് മുഖ്യ കഥാപാത്രമായി വരുന്നത് ജോർജ് കുട്ടി ആരും മറന്നുപോകാൻ സാധ്യതയില്ല ദൃശ്യം 2 വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ചലച്ചിത്രം തന്നെയാണ് എന്തായാലും അവർക്ക് എല്ലാവിധമായ ആശംസകളും നേരാം കാരണം കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ കഴിഞ്ഞ് തിയേറ്ററുകളൊക്കെ തുറന്നിടുമ്പോൾ ഇതുപോലെ നല്ല കുറച്ച് സിനിമകൾ വരട്ടെ പ്രേക്ഷകർക്ക് കുറച്ച് അധികം കാലമായി സിനിമകളൊന്നും വലിയ ക്യാൻവാസിൽ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ വേളയിൽ പ്രത്യേകിച്ചും ഇനി നമ്മൾ മറ്റു പ്രധാനപ്പെട്ട ഒരു വേറൊരു വാർത്തയിലേക്ക് പോവുകയാണ് വടക്കാഞ്ചേരി ലൈവ് ഭവന പദ്ധതിയിലെ ക്രമക്കേട് കേസിൽ ലൈവ് മിഷൻ CEO UV ജോസിനെ CBI ഇന്ന് ചോദ്യം ചെയ്യുകയാണ് ലൈവ് മിഷനുമായി ബന്ധപ്പെട്ട 6 പ്രധാന രേഖകളുമായി ഹാജരാകാൻ UV ജോസിനോട് CBI നിർദ്ദേശിച്ചിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യ നൽകും സജോ അദ്ദേഹം എത്തിക്കഴിഞ്ഞു എപ്പോഴാണ് അദ്ദേഹം എത്തുക രാവിലെ 10 മണിക്കാണോ സംഭവം എങ്ങനെയാണ് എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ SKN ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് CBI അന്വേഷണം നടത്തുന്നത് ഒന്ന് ഇതിലെ കോഴയാരോപണം അതായത് കോടികളുടെ കമ്മീഷൻ ഇടനിലക്കാരായി നിന്ന ആളുകൾക്ക് ലഭിച്ചു എന്ന കോഴയാരോപണത്തിൽ ഒന്നാമതായി അന്വേഷണം നടത്തുന്നു രണ്ടാമതായി വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം അഥവാ FCRA ആക്ടിൻ്റെ നഗ്നമായ ലംഘനം ഇക്കാര്യത്തിൽ സംഭാവന സ്വീകരിക്കുന്നതിലുണ്ടായി എന്നീ 2 കാര്യങ്ങളിലാണ് ഇതിൽ ഈ കേസിൽ FIR ഇട്ടപ്പോൾ അതിലെ 3-ാം പ്രതി എന്നത് പേര് സൂചിപ്പിക്കാതെ അൺനോൺ ഒഫീഷ്യൽസ് ഓഫ് ലൈഫ് മിഷൻ എന്നാണ് അത് ലൈഫ് മിഷൻ
കോർപ്പറേഷനാണ് മൂന്നാം പ്രതി. അതിന്റെ സിഇഒ ആണ് യുബി ജോസ്. അദ്ദേഹത്തോട് നേരത്തെ തന്നെ സിബിഐ നോട്ടീസ് നൽകിയതാണ്. പ്രധാനപ്പെട്ട ആറ് രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഒന്ന്, റെഡ് ക്രസന്റ് യുഎഇ റെഡ് ക്രസന്റും ലൈഫ് മിഷനും തമ്മിലുള്ള ധാരണാപത്രം. മറ്റൊന്ന്, ഈ ഭൂമി കൈമാറ്റം സംബന്ധിച്ച്, അതായത് സർക്കാരിൻ്റെ ഭൂമി ഭവന നിർമ്മാണത്തിന് വിട്ടുനൽകുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ. ഒപ്പം ഈ യൂണിടാക്ക് എന്ന നിർമ്മാണ കമ്പനി, യൂണിടാക്കും സെയിൻ വെഞ്ചേഴ്സും ചേർന്നാണ് അവിടെ ഈ ഭവന നിർമ്മാണം അതിൻ്റെ കരാറെടുക്കുകയും അത് ആരംഭിക്കുകയും ഒക്കെ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഒപ്പം ഈ നഗരസഭ, കെ എസ് സി ബി ഇതുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ കത്തിടപാടുകൾ, മറ്റേതെങ്കിലും സാമ്പത്തിക ഇടപാടിൻ്റെ രേഖകളുണ്ടെങ്കിൽ അത്, ഇതുൾപ്പെടെ ആറ് പ്രധാനപ്പെട്ട രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയത്. ഈ രേഖകൾ യു ബി ജോസിനോ അതല്ലെങ്കിൽ ലൈഫ് മിഷനിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ഹാജരാക്കാം. അതേസമയം തന്നെ യു ബി ജോസിന് മറ്റൊരു വ്യക്തിപരമായ നോട്ടീസ് കൂടി നൽകിയിട്ടുണ്ട്. രണ്ട് നോട്ടീസ് ഉണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് അദ്ദേഹം കൂടി നേരിട്ട് ഹാജരാകേണ്ടി വരും എന്നത് തന്നെയാണ്. പക്ഷേ ആദ്യം എത്തുക ഒരുപക്ഷെ ലൈഫ് മിഷന് വേണ്ടി അദ്ദേഹം തന്നെ ആവണമെന്നില്ല. 10 മണിക്ക് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് 10 മണിക്കാണ്. ആ സമയത്ത് ലൈഫ് മിഷനിലെ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനും ഹാജരാകാം. പക്ഷേ അദ്ദേഹവും നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. ഇതോടൊപ്പം തന്നെ സന്തോഷ് ഈപ്പൻ, അതായത് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള യൂണിടാക്കിൻ്റെ ഉടമ സന്തോഷ് ഈപ്പൻ്റെ ഹർജി എന്നത്, ആ ഹർജിയിൽ തന്നെ അദ്ദേഹം സമ്മതിക്കുന്നത് 4,48,00,000 രൂപ കോഴയായി കൊടുത്തു വിവിധ ആളുകൾക്ക്, സ്വപ്ന സുരേഷും അതുപോലെ തന്നെ കോൺസുലേറ്റിലുള്ള ആളുകൾക്കും കൊടുത്തു എന്നതാണ്. ഇതുൾപ്പെടെയുള്ള പരിശോധനകൾ സിബിഐ തുടരുകയുമാണ്. താങ്ക് യു സജു ദേവസ്യ. കൊച്ചിയിലെ സിബിഐ ആസ്ഥാനത്ത് നിന്ന് സജു ദേവസ്യ നമുക്കൊപ്പം ചേരുകയായിരുന്നു. സിബിഐ അന്വേഷണം തുടരും. മാത്രവുമല്ല, സിബിഐ ഇന്ന് യു വി ജോസിനെ ലൈഫ് മിഷൻ സിഇഒ ചോദ്യം ചെയ്യുന്നുണ്ട്. 6 രേഖകളുമായി, പ്രധാനപ്പെട്ട ഡോക്യുമെൻസുമായി ഹാജരാക്കാനാണ് ഇന്ന് സിബിഐ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദമായ ഈ സിബിഐയുടെ ചോദ്യം ചെയ്യലിൻ്റെ വർത്തമാനങ്ങളുമായി വരുന്ന മണിക്കൂറുകളിൽ 24-ലെ തുടർ സംപ്രേഷണം ഉണ്ടാകും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഐഫോൺ വിവാദത്തിൽ യൂണിടാക് MD സന്തോഷ് ഈപ്പനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുകയാണ്. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ ടി ആസിഫ് അലിയാണ് നോട്ടീസ് അയക്കുക. യുഎ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് വഴി ചെന്നിത്തല ഐഫോൺ വാങ്ങിയെന്ന ഈപ്പന്റെ ആരോപണത്തിനെതിരെയാണ് ചെന്നിത്തല നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, ചില ആളുകൾ ഇന്നലെ തന്നെ നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിലൊക്കെ തന്നെ ചില ആൾക്കാരല്ല, CPM MLA പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഐവാഷ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? SK ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. യൂണിടാക്കിന്റെ സന്തോഷ് ഈപ്പനെതിരെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ടി ആസിഫ് അലി മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ പറയുന്നത്, സന്തോഷ് ഈപ്പൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തനിക്കെതിരായ പരാമർശം പിൻവലിക്കണം എന്നുള്ളതാണ്. അത് പിൻവലിക്കാത്ത പക്ഷം നിയമ നടപടിയുമായി പോകുമെന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഈ വക്കീൽ നോട്ടീസിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ കോടതിയെ സമീപിക്കാമെന്നും അതുപോലെ നിയമപരമായി നീങ്ങാമെന്നും നിയമോപദേശം ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഈ ആരോപണം ആദ്യം മുതൽ തന്നെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. തനിക്ക് ആരും ഫോൺ തന്നിട്ടില്ല, താൻ ആരും നിന്നും ഫോൺ വാങ്ങിയിട്ടുമില്ല. മാത്രമല്ല 5 ഫോണുകളാണ് ഈ വിധത്തിൽ വിതരണം ചെയ്തതായി സന്തോഷ് ഈപ്പൻ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതിൽ 3 ഫോണുകൾ വാങ്ങിയ ആളുകളുടെ ദൃശ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ പുറത്തുവിടുകയും ചെയ്തു. മറ്റു ഫോണുകൾ IMEI നമ്പർ വെച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് DGP പരാതിയും നൽകിയിരിക്കുകയാണ്. DGP നൽകിയ പരാതിയിന്മേൽ എന്ത് നടപടി സ്വീകരിക്കാനാകുമെന്നുള്ളത് പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. അതിനനുസരിച്ച് നടപടി പോലീസും സ്വീകരിക്കും. ഇപ്പോൾ സന്തോഷ് ഈപ്പന് ഹൈക്കോടതി മുഖേന പ്രതിപക്ഷ നേതാവ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. താങ്ക് യു അല്ലമീൻ. തിരുവനന്തപുരത്ത് അല്ലമീൻ നമുക്കൊപ്പം ചേരുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ വരുന്നു, വിശേഷങ്ങൾ വരുന്നു 24 റൗണ്ടപ്പുമായി. അതുകൊണ്ട് തന്നെ നമുക്കൊപ്പം ചേരുന്നു സ്മിത. സ്മിത, ഗുഡ് മോർണിംഗ് അഗൈൻ. ഓവർ ടു യു ഫോർ 24 റൗണ്ടപ്പ്. ഗുഡ് മോർണിംഗ് SK. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര രൂപം. തൃശൂരിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ കുത്തിക്കൊന്നു. പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി PU അനൂപാണ് കൊല്ലപ്പെട്ടത്. 3 CPIM പ്രവർത്തകർക്കും വെട്ടേറ്റിട്ടുണ്ട്. തൃശൂർ ചിറ്റിലങ്ങാടാണ് സംഭവം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേരെ തിരിച്ചറിഞ്ഞു. കൊലയ്ക്ക് പിന്നിൽ BJP ബജ്രംഗ് ദൾ പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. പ്രധാന പ്രതിയും കൂടെയുള്ള പ്രതികളും RSS ബജരംഗ് ദളുമായൊക്കെ ബന്ധമുള്ള ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മയക്കുമരുന്ന് വിഭാഗമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇത്തരം സംഘങ്ങളെ സംരക്ഷിക്കലാണ് RSS ബജരംഗ് ദൾ പോലുള്ള സംഘടനകളുടെ ഈ പ്രദേശത്തെ ചില സംഭവങ്ങൾ ഞങ്ങൾ നോക്കിക്കണ്ടിട്ടുള്ളത്. അത്തരം ആളുകൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കൂടിയാണ്. അത് വെച്ച് പോലീസ് അന്വേഷിക്കുന്നു. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കി കൊടുത്ത ആളുകളുണ്ട്. പ്രതികളാരും പോലീസിൻ്റെ കസ്റ്റഡിയിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വീണ്ടും ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ കഴിഞ്ഞാട്ടത്തിന് അവസരം കൊടുക്കാതിരിക്കാൻ അതിശക്തമായ ഇടപെടൽ സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.
വടക്കാഞ്ചേരി ലൈഫ് ഭവന പദ്ധതിയിലെ ക്രമക്കേട് കേസിൽ ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെ സിബിഐ ഇന്ന് ചോദ്യം ചെയ്യും. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട 6 പ്രധാന രേഖകളുമായി ഹാജരാകാൻ യു വി ജോസിനോട് സിബിഐ നിർദ്ദേശിച്ചിരുന്നു. റെഡ് ക്രസന്റുമായുള്ള ധാരണാപത്രം, വടക്കാഞ്ചേരി വീടുകൾ സംബന്ധിച്ച വിവരം, യൂണിറ്റാക്കുമായുള്ള ഇടപാടുകൾ ഉൾപ്പെടെയുള്ള രേഖകളാണ് ഹാജരാക്കേണ്ടത്. ലൈഫ് മിഷൻ സിഇഒ അല്ലെങ്കിൽ രേഖകൾ വിശദീകരിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്നാണ് നോട്ടീസ്. ലൈഫ് മിഷൻ ക്രമക്കേടിലെ സിബിഐ അന്വേഷണത്തിനെതിരെ സന്തോഷ് ഈപ്പൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സ്വപ്ന സുരേഷ്, രമേശ് ചെന്നിത്തലയ്ക്ക് ഐഫോൺ സമ്മാനിച്ചതായുള്ള ഹർജിയിലെ വെളിപ്പെടുത്തൽ വിവാദത്തിന് പിന്നാലെയാണ് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കെത്തുന്നത്. തനിക്കെതിരെ FCRA ചട്ടം നിലനിൽക്കില്ലെന്നും സിബിഐയുടെ FIR റദ്ദാക്കണമെന്നുമാണ് സന്തോഷ് ഈപ്പന്റെ ഹർജിയിലെ ആവശ്യം. സ്വപ്നയ്ക്കും കൂട്ടാളികൾക്കും കമ്മീഷൻ ഇനത്തിൽ നൽകിയ തുകയുടെയും ഐഫോണുകൾ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങളും ഹർജിയിൽ പരാമർശിക്കുന്നുണ്ട്. ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. പെരിയ ഇരട്ടകൊലപാതകത്തിൽ കേസ് ഡയറി അടക്കമുള്ള രേഖകൾ കൈമാറാത്തതിനെതിരെ കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കൾ നൽകിയ കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാന പോലീസ് മേധാവി എതിർകക്ഷിയായുള്ള ഹർജി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുക. കോടതി ഉത്തരവുണ്ടായിട്ടും കേസിലെ സുപ്രധാന രേഖകളായ കേസ് ഡയറി അടക്കമുള്ളവ ക്രൈംബ്രാഞ്ച് ഇതുവരെ സിബിഐക്ക് കൈമാറിയിട്ടില്ല. ക്രൈംബ്രാഞ്ചിന്റെ ഇത്തരം നടപടി കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഹർജിക്കാരുടെ ആക്ഷേപം. നേരത്തെ ഇക്കാര്യം സിബിഐയും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാക്കി ഡോക്ടേഴ്സ് സംഘടനകൾ. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും 2 മണിക്കൂർ OP ബഹിഷ്കരിക്കും. അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഡോക്ടേഴ്സിന്റെ സമരം സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നയിക്കുന്ന ട്രാക്ടർ റാലി 2-ാം ദിവസത്തിലേക്ക്. പഞ്ചാബിലെ വിവിധ ജില്ലകളിലൂടെ ഇന്ന് റാലി കടന്നുപോകും. ഹരിയാനയിൽ നാളെയും ബുധനാഴ്ചയുമാണ് റാലി. കോൺഗ്രസിന്റെ കർഷക സമരത്തെക്കുറിച്ച് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നുമാണ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ മത്സര ചിത്രം തെളിഞ്ഞു. NDAയിൽ BJPയും JDUവും 50-50 അനുപാതത്തിൽ സീറ്റുകൾ പങ്കിടും. നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാകും NDA ജനവിധി തേടുക. ഇതു സംബന്ധിച്ച പ്രഖ്യാപനവും NDA നടത്തി. ഇന്നു മുതൽ തന്നെ NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് RJD നേതാവ് തേജസ്വി യാദവ് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നാരോപിച്ച ദലിത് നേതാവ് വെടിയേറ്റു മരിച്ചു. ശക്തി മാലിക് എന്നയാളാണ് പൂർണിയയിലെ വീട്ടിൽ വെടിയേറ്റു മരിച്ചത്. RJD SCST സെൽ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മാലിക്കിനെ പാർട്ടി പുറത്താക്കിയിരുന്നു. ബൈക്കിലെത്തിയ 3 പേർ വീട്ടിൽ ഉറങ്ങുകയായിരുന്ന മാലിക്കിനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മാലിക്കിനെ തേജസ്വി ജാതീയമായി അധിക്ഷേപിക്കുന്നതും ഇല്ലാതാക്കുമെന്ന് പറയുന്നതുമായ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നതിനിടയിലാണ് കൊലപാതകം. ഓർത്തഡോക്സ്, യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച 2-ാം ഘട്ട ചർച്ച ഇന്ന്. ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ ഇരുവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും. കഴിഞ്ഞ മാസം 21-ന് ഓർത്തഡോക്സ്, യാക്കോബായ വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ ചർച്ച നടക്കുക. ഇടവകകളിൽ ജനഹിത പരിശോധന നടത്തി തർക്കത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ യാക്കോബായ സഭ ആവശ്യപ്പെട്ടു. എന്നാൽ സുപ്രീംകോടതി വിധി അന്തിമമാണെന്നും അത് മറികടന്ന് നിയമനിർമ്മാണം നടത്താനാവില്ലെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഓർത്തഡോക്സ് സഭ. മൊറട്ടോറിയം കാലയളവിലെ കൂട്ടുപലിശ ഈടാക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മൊറട്ടോറിയം നീട്ടണമെന്നും പലിശ ഒഴിവാക്കണമെന്നുമുള്ള പൊതു താൽപര്യ ഹർജികളിലാണ് കേന്ദ്രം നിലപാടറിയിച്ചത്. ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകും വരെ അക്കൌണ്ടുകളെ കിട്ടാക്കടമായി പ്രഖ്യാപിക്കരുതെന്ന് കോടതി നേരത്തെ ഇടക്കാല ഉത്തരവിട്ടിരുന്നു. BJPയുടെ പുതുതായി തെരഞ്ഞെടുത്ത ദേശീയ സമിതിയുടെ ആദ്യ യോഗം ഇന്ന്. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുടെ അധ്യക്ഷതയിലാണ് യോഗം. വരും മാസങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. രാജ്യവ്യാപകമായി കാർഷിക സമരങ്ങളും സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ പ്രതിഷേധങ്ങളും നടക്കുന്ന സാഹചര്യത്തിലാണ് യോഗം. പ്രതിഷേധങ്ങൾക്ക് ബദൽ സമരങ്ങൾ നിശ്ചയിക്കുന്നതും ഇന്നത്തെ അജണ്ടയുടെ ഭാഗമാകും. കേരളത്തിൽ നിന്നുള്ള ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും.
ഐപിഎല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും തകർപ്പൻ ജയം. കിങ്സ് ഇലവൻ പഞ്ചാബിനെ 10 വിക്കറ്റിനാണ് 179 റൺസ് പിന്തുടർന്ന ചെന്നൈ തകർത്തത്. 87 റൺസ് എടുത്ത് ഡ്യുപ്ലെസിയും 83 റൺസുമായി ഷെയ്ൻ വാട്സണുമാണ് വിജയശില്പികൾ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 34 റൺസിനായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ജയം. ഐപിഎല്ലിൽ ഇന്ന് കരുത്തരുടെ പോരാട്ടം. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. മുംബൈക്ക് പിന്നിലായി 2-3 സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും. 4-3 മത്സരങ്ങളും ജയിച്ചാണ് ഇരു ടീമുകളും എത്തുന്നത്. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. ബാക്ക് ടു എസ്കെ. താങ്ക് യു സ്മിത. എല്ലാ പ്രേക്ഷകർക്കുമായി നമ്മൾ സംപ്രേഷണം ചെയ്ത 24 റൗണ്ടപ്പാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നു. പശ്ചിമബംഗാൾ വിഭജന നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. ഗൂർഖാലാൻഡ് സംസ്ഥാനം യാഥാർത്ഥ്യമാക്കാനും തിരക്കിട്ട നീക്കങ്ങൾ തുടരുകയാണ് ഡൽഹിയിൽ. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച, അതായത് നാളെ, ആഭ്യന്തര മന്ത്രാലയം യോഗം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ, ഞങ്ങളുടെ റീജിയണൽ മേധാവി, ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ആർ രാധാകൃഷ്ണൻ, വളരെ 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 ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നീക്കമാണല്ലോ ഈ ഗൂർഖാലാൻഡ് രൂപീകരണം എന്ന ആശയം. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉയർന്നിട്ടുള്ള ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് ആ മേഖലയിൽ, പശ്ചിമബംഗാളിൻ്റെ വടക്കൻ മേഖലയിൽ താമസിക്കുന്ന നേപ്പാള് പൈതൃകമുള്ള ആളുകൾ ഉയർത്തുന്ന ഈ ആവശ്യം, ഈ ആവശ്യത്തിനെ അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡാർജിലിംഗ് കേന്ദ്രമായിട്ട് ഒരു പുതിയ സംസ്ഥാനം ഗൂർഖാലാൻഡ് എന്ന പേരിൽ രൂപീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. വരുന്ന പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഗൂർഖാലാൻഡ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി നടത്താൻ കഴിയുന്ന വിധത്തിൽ നടപടികൾ മുന്നോട്ട് നീക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ. ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ ഭാഗമായിട്ട് ഈ മേഖലയിലുള്ള പശ്ചിമബംഗാൾ സർക്കാരിന്റെയും ഒപ്പം ഈ ഗൂർഖാലാൻഡ് മേഖലയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ചൊവ്വാഴ്ച വിളിച്ചിരിക്കുകയാണ്. സംസ്ഥാന രൂപീകരണത്തിന് നിലവിൽ അധികാരം പാർലമെന്റിനാണ്. അതുകൊണ്ട് അടുത്ത പാർലമെന്റ് സമ്മേളനം, അത് ഡിസംബറിൽ ചേരുന്ന ഘട്ടത്തിൽ, ഈ നിയമനിർമ്മാണം ഒരു ബില്ലായി അവതരിപ്പിച്ച് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള പശ്ചിമബംഗാൾ സംസ്ഥാന വിഭജന ബില്ലായിരിക്കും അവതരിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നാളെ ചർച്ച ആരംഭിക്കുന്നത്. അമിത്ഷാ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും ഈ ചർച്ചയിൽ അധ്യക്ഷത വഹിക്കുക. എസ് കെ. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രേക്ഷകരുമായി രാധാകൃഷ്ണൻ പങ്കുവച്ചത്. പശ്ചിമബംഗാളിനെ വിഭജിക്കുന്ന നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തേക്ക്. വളരെ കാലമായി പറഞ്ഞു കേൾക്കുന്ന ഗൂർഖാലാൻഡ് സംസ്ഥാനം യാഥാർത്ഥ്യമാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങി ഡൽഹിയിൽ. ഇക്കാര്യം ചർച്ച ചെയ്യാൻ നാളെ ആഭ്യന്തര മന്ത്രാലയം യോഗം വിളിച്ചിട്ടുണ്ട് എന്നും രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മറ്റ് ഐ പി എൽ വിശേഷങ്ങളിലേക്ക് നമുക്കിനി കടക്കാം. ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും തകർപ്പൻ ജയം. കിങ്സ് ഇലവൻ പഞ്ചാബിനെ 10 വിക്കറ്റിനാണ് 179 റൺസ് പിന്തുടർന്ന ചെന്നൈ തകർത്തത്. സൺറൈസേഴ്സിനെതിരെ 34 റൺസിനായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ജയം. ബാറ്റിംഗ് വിസ്ഫോടനമായിരുന്നു ഷാർജയിലും ദുബായിലും. 39 പന്തിൽ 67 റൺസെടുത്ത ക്വിന്റൺ ഡിക്കോക്കും 31 റൺസെടുത്ത ഇഷാൻ കിഷനും 27 റൺസെടുത്ത സൂര്യകുമാർ യാദവും ചേർന്നാണ് 5 വിക്കറ്റിന് 208 റൺസ് എന്ന സ്കോറിലേക്ക് മുംബൈയെ എത്തിച്ചത്. 60 റൺസുമായി ഡേവിഡ് വാർണർ പൊരുതിയെങ്കിലും ക്യാപ്റ്റന് പിന്തുണ നൽകിയത് 30 റൺസെടുത്ത മനീഷ് പാണ്ഡയും 25 റൺസെടുത്ത ബെയർസ്റ്റോയും മാത്രമാണ്. ട്രെന്റ് ബൗൾട്ടും പാറ്റിൻസണും 2 വിക്കറ്റ് വീതം പിഴുതോടെ സൺറൈസേഴ്സ് സ്കോർ കാർഡ് 7 വിക്കറ്റിന് 174ൽ ഒതുങ്ങി. എഴുതിത്തള്ളിയവർക്കുള്ള മറുപടിയായിരുന്നു പഞ്ചാബിനെതിരെ ചെന്നൈയുടെ ബാറ്റിംഗ്. 179 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ഓപ്പണർമാർ അനായാസമെത്തിച്ചു സൂപ്പർ കിങ്സിനെ. 87 റൺസെടുത്ത ഡൂപ്ലസിയും 83 റൺസുമായി ഷെയ്ൻ വാട്സണും അപരാജിതരായി നിന്നു. 63 റൺസെടുത്ത കെ എൽ രാഹുലാണ് കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ ടോപ്പ് സ്കോററായത്. നിക്കോളാസ് പുരാൻ 33 റൺസെടുത്ത് പുറത്തായി. സ്പോർട്സ് ടീം 24. പ്രേക്ഷകർക്കറിയും പോലെ ഇന്ന് ഐ പി എല്ലിൽ കരുത്തരുടെ പോരാട്ടമാണ്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുകയാണ്. മുംബൈക്ക് പിന്നിലായി 2-3 സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും. 4-3 മത്സരങ്ങളും ജയിച്ചാണ് ഇരു ടീമുകളുടെയും നിൽപ്പ്. ടൂർണമെന്റിൽ ഏറ്റവും അധികം സന്തുലിതമായ സംഘമാണ് ഡൽഹി ക്യാപിറ്റൽസ്. പൃഥ്വി ഷാ, ശ്രേയസ് അയ്യർ, ശിഖർ ധവാൻ, ഋഷഭ് പന്ത് ബാറ്റ്സ്മാൻമാരിൽ എല്ലാവരും ഫോമിൽ. ഓൾറൗണ്ടർ മാർക്കസ് സ്റ്റോയ്സ് അപകടകാരി. കഗീസോ റബാദ, ആൻഡ്രിക് നോർക്കിയ, അമിത് മിശ്ര എന്നിവർ നയിക്കുന്ന ബൌളിംഗ് യൂണിറ്റിനെ ഏത് ടീമും പേടിക്കണം.
നായകൻ വിരാട് കോഹ്ലി ഫോമിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് റോയൽ ചലഞ്ചേഴ്സ്. മലയാളി താരം ദേവദത്ത് പടിക്കലാണ് ബാറ്റിംഗ് നിരയുടെ ആണിക്കല്ല്. ആരോൺ ഫിഞ്ചിനെയും ഡിവില്ലിയേഴ്സിനെയും ഡൽഹിക്ക് പേടിക്കാതെ തരമില്ല. ഏത് പിച്ചിലും വിക്കറ്റ് നേടാൻ പ്രാപ്തിയുള്ള യുസ്വേന്ദ്ര ചഹൽ കഴിഞ്ഞ കളിയിലെ മാൻ ഓഫ് ദി മാച്ചിന്റെ പകിട്ടുമായിട്ടാണ് വരുന്നത്. ഇരു ടീമുകളും കഴിഞ്ഞ മത്സരത്തിലെ അതേ സംഘത്തെ തന്നെയാകും നിലനിർത്തുക. സ്പോർട്സ് ടീം 24. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മണി എക്സ്ചേഞ്ച് സ്ഥാപനമായ UFX സൊല്യൂഷൻസ് ഉടമയെ ചോദ്യം ചെയ്തു. ഇതിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം എസ് ശ്രീകാന്ത് നൽകും. ആദ്യം ഇടവേള, അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ. ഇടവേളയിലേക്ക്.